ഒരു നിയമപോരാട്ടമേ അവസാനിച്ചുള്ളൂ. പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ അധികാര കേന്ദ്രങ്ങൾ, പാർലമെന്റുണ്ട്, രാഷ്ട്രപതിയുടെ ഭവനമുണ്ട്, പ്രധാനമന്ത്രിയുടേതുണ്ട്, മന്ത്രിമാർ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സുരക്ഷയും ഭരണവും ക്രമീകരണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് അത് പോലീസിലോ ഭൂമിയിലോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിലോ മാത്രം നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് അതിന് ചില വിശാല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് മേൽ ഉള്ള സ്വാധീനം സംസ്ഥാനത്തെക്കാൾ കൂടുതൽ വേണം. ഇതൊക്കെയാണ് ബി ജെ പിയുടെ വാദം, ഇതൊക്കെയാണ് രഞ്ജിച്ചന്ദ്രൻ വാദിച്ചത്. നോക്കൂ അജിംഷ, അതെ, ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, അതായത് ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകാത്തതിന് കാരണം ഇതാണ് എന്ന് തന്നെയാണ്. ഈ ഒരു പർട്ടിക്കുലർ കാരണമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണ കേന്ദ്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം അറേഞ്ച്മെൻറ്റ്സ് മറ്റു രാജ്യങ്ങളും ഉണ്ട്. ഇപ്പം നമുക്കറിയാം വാഷിങ്ടൺ ഡി സി എന്ന് പറയുന്നത്, എന്താണ് വാഷിങ്ടൺ ഡി സി ആവുന്നത്, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അവിടെയാണ് പിന്നെ അവിടെയാണ് വൈറ്റ് ഹൗസും മറ്റ് അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് അധികാരങ്ങളൊക്കെ വരുന്നത്. അപ്പം അത് ഇപ്പോൾ ഇത് പല രാജ്യങ്ങളും ഇത്തരം അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്തരം അറേഞ്ച്മെൻ്റ് പിന്നെ മിക്കവാറും പല ജനാധിപത്യ രാജ്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം ഈ ഭരണഘടനയിൽ ഈ അധികാരങ്ങളൊക്കെ തീരുമാനിച്ചാൽ അംബേദ്കർ ഉൾപ്പെടെ നമ്മുടെ ഭരണഘടന അസംബ്ലി തീരുമാനിച്ച അധികാരങ്ങൾ അനുസരിച്ച് സർവീസസിന്മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് മേലുള്ള അധികാരം ഡൽഹി സർക്കാരിന് തന്നെയാണ്. അതിലെങ്ങനെയാണ്, അതായത് അവിടുത്തെ എംബസികളുടെ സുരക്ഷയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെയും എംപിമാരുടെയും ഒക്കെ മേലുള്ള അധികാരവും ഇത് എങ്ങനെയാണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്? ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ലെഫ്റ്റനന്റ് ഗവർണർ ഇത്രയും കാലം ഈ ഡൽഹി സർക്കാർ ഭരിക്കാൻ തുടങ്ങി 2013 മുതൽ ഇത്രയും വർഷമായി ഭരിക്കാൻ തുടങ്ങി, ഇത്രയും കാലത്തിനിടയ്ക്ക് 3 ലെഫ്റ്റനന്റ് ഗവർണർമാർ മാറി മാറി വന്നു. ഈ 3 ലെഫ്റ്റനന്റ് ഗവർണർമാർ തടഞ്ഞു വെച്ച നിയമങ്ങൾ, ബില്ലുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ, സംസ്ഥാന സർക്കാരിൻ്റെതായ തീരുമാനങ്ങൾ തടഞ്ഞു വെച്ചതിൽ പിന്നെ മറ്റ് ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും സുരക്ഷയുമായി ബന്ധപ്പെട്ടോ എംബസികളുമായി ബന്ധപ്പെട്ടോ എന്ത് കാര്യമാണ് തടഞ്ഞു വെച്ചത്? അത്തരം ഒരു വിഷയത്തിലും ഡൽഹി ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല. ഡൽഹി ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത് ജനങ്ങളുടെ സാധാരണക്കാരുടെ ഇഷ്യൂസാണ്. വൈദ്യുതി ബില്ല് സബ്സിഡി കൊടുക്കുക, അതുപോലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കുക, വെള്ളത്തിന്റെ സപ്ലൈ തുടങ്ങിയ സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളാണ്. അതല്ലേ ലെഫ്റ്റനന്റ് ഗവർണർ തടഞ്ഞു വെച്ചത്? അത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് പറയട്ടെ, ലെഫ്റ്റനന്റ് ഗവർണർ, ഈ ഗവർണറും ഇതിനു മുമ്പുള്ള ഗവർണറും, രണ്ട് ലെഫ്റ്റനന്റ് ഗവർണർമാരും തടഞ്ഞു വെച്ച നിരവധി ബില്ലുകളും നിരവധി ഉത്തരവുകളും ഉണ്ടായിരുന്നു. അതിലേതാണ് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലേക്ക് കടന്നു കയറിയ ഉത്തരവ് ഏതാണ് അദ്ദേഹം തടഞ്ഞു വെച്ചത്? അദ്ദേഹം തടഞ്ഞു വെച്ചത് സാധാരണക്കാരന്റെ ഇഷ്യൂസിലുള്ള തീരുമാനങ്ങൾ മാത്രമാണ്. ഞാൻ ഉദാഹരണങ്ങൾ ഞാൻ കൂട്ടിയത് പറഞ്ഞു, ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് റേഷൻ, അതുപോലെ പിന്നെ വൈദ്യുതി ബില്ലിന്റെ സബ്സിഡി, അതുപോലെ സ്ത്രീകളുടെ യാത്രാ സൗജന്യം. ശരി, ശ്രീ ഷൈബു മഠത്തിൽ ഇതൊക്കെ മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ, ഡൽഹിക്ക് മേൽ ഒരു സമഗ്രമായ അധികാരം ഉണ്ടാകണം. ആ അധികാരത്തിന്റെ പിടിക്ക് ഒരു പക്ഷേ, ആ പിടികൂടലിന് ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ നീരാളിപ്പിടുത്തത്തിന് ഒരു പക്ഷേ, അല്ലെങ്കിൽ അനിവാര്യമായ ആ നീരാളിപ്പിടുത്തത്തിന് ഒരു പക്ഷേ മുള്ളായി തടസ്സപ്പെടുത്തുന്നത് കെജ്രിവാൾ എന്നുള്ളതല്ല, അവിടുത്തെ സംസ്ഥാനം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അധികാരം മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ളതുപോലെ എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ വിഷയമാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചൊരു കാര്യം, അവിടുത്തെ പ്രധാനമന്ത്രിയുടെ, രാഷ്ട്രപതിയുടെ, പ്രതിരോധ വിഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ ഈ 3 സൈന്യങ്ങളുടെയും തലവനായിട്ടുള്ള ഒരാളുടെ, അയാളുടെ ഒരു റൂട്ട്, അല്ലെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതായ ഒരു കാര്യം, ഇതൊക്കെ ഉദ്യോഗസ്ഥർ വഴി മാത്രമാണ് അവിടെ രൂപപ്പെടുത്താനാകുന്നത്. അതോ ഒരു പക്ഷേ സംസ്ഥാനത്തിൻ്റെ മാത്രം കൺട്രോളിലുള്ള ഒരു ഉദ്യോഗസ്ഥ ബന്ധമാണെങ്കിൽ അതിന് ചില പ്രശ്നങ്ങളുണ്ടാവും, അത് ചില സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേന്ദ്രം തന്നെ നേരിട്ട് സംവിധാനിക്കണം എന്നാണ് ഈ പുറത്ത് പറയുന്ന വെയ്പ്. അതിൽ ഒരു ചെറിയ യുക്തിയില്ലേ? അജിംഷാദ്, ആരോടാ ചോദ്യം? ഷൈബു മഠത്തിൽ. അജിംഷാദ്, അതെ, ഇത് ബി ജെ പി സർക്കാർ ദേശീയ തലത്തിൽ എടുത്തിട്ടുള്ള ഒരു നയത്തിൻ്റെ പാർട്ട് മാത്രമാണ് ഡൽഹിയിലുള്ളത്. നേരത്തെ അത് അജിംഷാദ് സൂചിപ്പിച്ചതാണ്, ഞാൻ ഉത്തരം പറഞ്ഞിരുന്നില്ല. അതായത് എല്ലാ ബി ജെ പി ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ സർക്കാരുകളെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ള, അതിനിവർ ഒരു കാര്യവുമില്ലാത്ത, അതായത് അതെന്താ ഞാൻ നേരത്തെ പറഞ്ഞത്,
ഇവിടെ ഒരു അധികാരത്തിൻ്റെ കോൺഫ്ലിക്റ്റ് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല, യാതൊരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങൾ വളരെ സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്നൊന്നും ഉണ്ടല്ലോ, ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായി ഐറ്റം വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അദ്ദേഹം ശേഷം അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് അറിയാം. അപ്പം വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുള്ള അധികാരങ്ങളാണ്. നമുക്ക് പറയാം, നേരത്തെ മഹാരാഷ്ട്രയിലെ കാര്യം ശ്രീ വാസുരേന്ദ്രബാബു പറഞ്ഞു, കേരളത്തിൽ നമ്മൾ കാണുന്നതാണ്, തമിഴ്നാട്ടിൽ കാണുന്നതാണ്, ബംഗാളിൽ കാണുന്നതാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇതൊരു സൂപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഇടപെടലാണ്. ഭരണഘടനയ്ക്ക് മേലെ ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ, എന്ത് അല്ലെങ്കിൽ ഭരണഘടനയോട് ഒരു ബഹുമാനമോ ഒന്നും താല്പര്യമോ ഉള്ള ആൾക്കാരൊന്നുമല്ല ഈ പറയുന്ന ഇവരുടെ സംഘടന ബി ജെ പി. ഇപ്പോൾ ഒരു അവർ നിർബന്ധിതരാവുകയാണ് ഭരണഘടനയ്ക്ക് കീഴിൽ ഭരിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഭരണഘടനയെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത് എല്ലാ സംസ്ഥാനങ്ങളിലും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇതിനോട് നമ്മളിപ്പം കോടതിയിൽ പോയി കോടതി നിന്നൊരു അനുകൂല വിധി നേടി, അതുകൊണ്ട് ബി ജെ പി അടങ്ങിയിരിക്കില്ല, അവർ നാളെ മറ്റൊരു ആയുധവുമായി രംഗത്തിറങ്ങും, അതിനെതിരെ വീണ്ടും 5 വർഷത്തെ നിയമപോരാട്ടം ഇനിയും നടത്തേണ്ടി വരും. പക്ഷേ നിരന്തര പോരാട്ടത്തിലൂടെ അല്ലാതെ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ പറ്റില്ല. കേരളത്തിലെ സർക്കാരിനെതിരെയായാലും തമിഴ്നാട്ടിലെ സർക്കാരിനെതിരെയായാലും ബി ജെ പി ഈ തന്ത്രങ്ങൾ തുടരുക തന്നെ ചെയ്യും. തീർച്ചയായും. ശ്രീ രഞ്ജിത് ചന്ദ്രൻ, ഇവിടെ വിഷയം മറ്റൊന്നാണ്. അതായത് ഈ അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ ഭരണസംബന്ധിയായ, രാജ്യസുരക്ഷാ സംബന്ധിയായ, പ്രതിരോധ സംബന്ധിയായ, വി വി ഐ പി സംബന്ധിയായ കാര്യങ്ങളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ ബൈഫർക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ വേർതിരിച്ച് ഈ സിസ്റ്റം കൊളാപ്സ് ആവാത്ത സാഹചര്യങ്ങൾ ഈ രാഷ്ട്രപതി ഭവനുമായിട്ടോ പ്രധാനമന്ത്രിയുമായിട്ടോ പ്രതിരോധ വിഭാഗവുമായിട്ടോ വിദേശകാര്യ മന്ത്രാലയമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട ഒരു സ്പേസ് ഏരിയയെ പ്രത്യേകം മാറ്റി നിർത്താമല്ലോ. മാറ്റി നിർത്തിയതിന് ശേഷം ഡൽഹി ഉണ്ടല്ലോ, അവിടെ ആ സംസ്ഥാനം, അങ്ങനെയൊക്കെ എന്തൊക്കെ സംവിധാനങ്ങൾ രൂപപ്പെടുത്താം അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. ഇത് പുറത്തൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഉള്ളിൽ സാധിക്കാൻ തയ്യാറാകുന്നത് നിങ്ങളുടേതായ രാഷ്ട്രീയമാണ്, സംഘയുത്വമാണ്. അതാണ് ശ്രീ ഷൈബു മഠത്തിലും ശ്രീ ഭാസുരേന്ദ്രബാബുവും പറഞ്ഞു വെച്ചത്, വ്യത്യസ്തമായ വാക്കുകളിലും ആശയങ്ങളിലും ആണെങ്കിൽ പോലും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു തടസ്സവുമില്ല, ഒരു തടസ്സവുമില്ലാത്ത കാര്യങ്ങളാണ്. പ്രതിരോധ വിഭാഗത്തിൻ്റെയോ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണോ അവരുടെ ഫണ്ട്